പല വീടുകളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പക്ഷികൾ താമസിക്കുന്ന ഒരു വീട് കാണിക്കുന്നത്. ഇത്ര ഹൈടെക് ആയിട്ടുള്ള വീട്. പക്ഷികളെ പുറത്ത് വന്ന് കണ്ടിട്ട് പോകാന്നല്ലാതെ പക്ഷിക്കൂടിന്റെ ഉള്ളിൽ കയറിയിട്ട് പക്ഷികളായിട്ട് ഇടപഴകി ജീവിക്കാൻ പറ്റുന്ന ഒരു സന്ദർശിച്ച് രസിച്ച് ഉല്ലസിച്ച് പോകാൻ പറ്റുന്ന ഒരു കൂടി ഞാൻ ആദ്യം കാണുന്നുണ്ട്. കമോൺ എവരിബഡിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പൊന്നടാവ്, ഇതുപോലൊരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുപോലൊരു സ്ഥലത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്. കണ്ണൂര് പള്ളിക്കുന്ന സ്ഥലത്തെ ശ്രീതേട്ടന്റെ ശ്രീമന്ദിരം വീടിന്റെ മുമ്പിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഇവിടെ ഒരു ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. എന്താണ് മിഞ്ചു, പറഞ്ഞു കൊള്ളാക്കണ്ട. അപ്പൊ ഒരു വീടിന് മുന്നിൽ വലിയൊരു പക്ഷിക്കൂട്, വലിയൊരു പക്ഷിക്കൂട്, നിറയെ പക്ഷികളും ഫുൾ ടൈം കേൾക്കുന്നില്ലേ പക്ഷികളുടെ കരച്ചിൽ, പലവിധത്തിലുള്ള പക്ഷികളുടെ കരച്ചിൽ. അതിന്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ചെവിന് തരത്തില്ല. അതുപോലെ വികൃതി കൂട്ടങ്ങളായ കുറെ പക്ഷികൾ നമ്മുടെ തോളത്ത് വന്നിരിക്കും, മാന്തും പറിക്കും, ക്യാമറ എടുക്കാൻ സമ്മതിക്കത്തില്ല. അത് കൂട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ. ഒന്നാം തരം ഒരു വീട്, ആ വീടിന്റെ ഉള്ളോട്ടാണ് നമ്മൾ പോകുന്നത്. വീടിന്റെ ഇല്ല, ആ പക്ഷിക്കൂടിന്റെ ഉള്ളോട്ടാണ് നമ്മൾ പോകുന്നത്. വലിയൊരു പക്ഷിക്കൂടാണ് കേട്ടോ. അതെ, നമ്മുടെ ആര്യൻ എന്ന് പറഞ്ഞ ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അതായത് ശ്രീജിത്തേട്ടന്റെ മകന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു പക്ഷിക്കൂടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് പിന്നിലൊരു കഥയുണ്ട്, അതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥ അവർ പറയും. അപ്പൊ നമുക്ക് ബാസുചേട്ടനെ പോയി കാണാം. ഭാസ്കരൻ എന്ന ബാസുചേട്ടനെ പോയി കാണാം. ബാസുചേട്ടൻ ശ്രീജിത്തേട്ടന്റെ കസിനാണ്. ബാസുചേട്ടൻ വഴിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമുക്ക് എല്ലാരും പരിചയപ്പെടാം. നമ്മുടെ ശ്രീജിത്തേട്ടനും നമ്മുടെ അപ്പൊ ഇവരുടെ ലോകമാണിത്. ആര്യന് വേണ്ടിയിട്ടാണ് ഈ വലിയ പക്ഷിക്കൂട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആര്യന്റെ ലോകമാണ്. ആര്യൻ ശ്രീജിത്തേട്ടൻ പക്ഷികളെ ഭയങ്കര ഇഷ്ടം. ഇതിന് പിന്നെ ശ്രീതേടന്റെ ഒരു കഥ കൂടെ ഉണ്ട്. ചെറുപ്പത്തിലെ പക്ഷികളെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ. അതായിരുന്നു. അപ്പം നമുക്ക് അന്നൊരു സാഹചര്യം ഇല്ലായിരുന്നു ഇങ്ങനെയൊന്നും പണിയാൻ. മകന്റെ 7 വയസ്സിലാണ് അത് സാധിക്കുന്നത്. മകന്റെ 7 വയസ്സിലാണ് സാധിക്കുന്നത്. നമുക്ക് 8 വയസ്സ് കൂടിയത് മകന്റെ 7 വയസ്സ് സാധിച്ചത് സന്തോഷമുണ്ട്. ചേട്ടന്റെ ചെറുപ്രായത്തില് ശ്രീജിത്തേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷികളെ. അപ്പം മകന് വേണ്ടിയിട്ട് ആദ്യം ചെറിയൊരു കിളിക്കൂട് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഇച്ചിരിയുടെ വലുതുണ്ടാക്കി, ഇപ്പൊ താണ്ടെ വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. എത്ര മാതാപിതാക്കൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല അല്ലേ. തങ്ങളുടെ ചെറുപ്പത്തിൽ തങ്ങൾക്ക് ചെറുപ്പത്തിൽ സാധിക്കാതിരുന്ന വിലയിപ്പം മക്കൾക്ക് സാധിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ. അടിപൊളി. അപ്പൊ ഇതാ കണ്ടല്ലോ കേട്ടോ, ആര്യൻ സേവിയറി ഒരു ഒന്നൊന്നര സാമ്രാജ്യമാണ്. വളരെ വിശാലമായിട്ടുള്ള, അതിന്റെ ഉള്ളിൽ പക്ഷികൾക്ക് വിളയാടി, എന്താ പറയാ, പൂണ്ട് വിളയാടി നടക്കാനുള്ള സ്ഥലമുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇത് കേൾക്കുന്നില്ലേ മിഞ്ചു? ഓ, എനിക്ക് ഇഷ്ടമാണ് കിളികളുടെ കരച്ചിൽ, നല്ല രസമായി. അതിന്റെ ഉള്ളിൽ തന്നെ ഇത് വെറുതെ വെച്ചിരിക്കില്ല, 100-150 അധികം കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ പക്ഷികൾക്ക് ഓരോ കൂടുകളായിട്ട് കൂടുകളുണ്ട്. പിന്നെ അതിനകത്ത് മീനുകളുണ്ട്. അതിനെല്ലാം കറക്റ്റ് ആയിട്ട് ഓരോ അറേഞ്ച് പാർക്ക് ലുക്ക് ആണ് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. മിനി അല്ല, വലിയൊരു പാർക്ക്. നമുക്ക് ആര്യന് വിട്ടുകൊടുക്കാം. നമ്മുടെ ബാസുചേട്ടനെ പരിചയപ്പെട്ടില്ലല്ലോ. ബാസുചേട്ടന നമുക്കിന്ന് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വർക്കുകളൊക്കെ ടീം വർക്കാണ്. കുറെ ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു, ഏറെ പേരുണ്ടായിരുന്നു, പ്രൊഫഷണൽസ് ഉണ്ട്. എന്നിരുന്നാലും അവര് ഇതിനോട് കൂടുതൽ താല്പര്യം കാണിച്ചു. കാണിച്ചു അവർ ആദ്യത്തെ വർക്കായത് കൊണ്ട് തന്നെ അവർ ഇതിനോട് വളരെ അയ്യോ തീർച്ചയായിട്ടും. പിന്നെ അവരുടെ ഐഡിയ, എല്ലാവരുടെ ഐഡിയയും എല്ലാം കൂടി ഏകദേശം 3 മാസമായുള്ളല്ലേ. ഏകദേശം 2 മാസത്തില് പുതിയ കൂടാണ്. 2 മാസത്തിലേറെ എടുത്തു ഇതിന്റെ നിർമ്മാണം. ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 3 ആഴ്ച. നമുക്ക് ഈ ഇതാണ് പ്രധാന കവാടം. പ്രധാന കവാടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതുണ്ടോ
ഇതിന്റെ ലോക്ക് ഉണ്ടോ മൂങ്ങയുടെ ലോക്ക് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആര്യ ആ ഇതുണ്ട് ഹാൻഡിൽ ഉണ്ടോ പക്ഷിയുടെ ഹാൻഡിലാണ് ഇനി ആര്യനിലൂടെ നമുക്ക് ക്യാബിനിലോട്ട് കടക്കുന്നു ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് ആ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോ നന്നായിട്ട് സൂക്ഷിക്കണം കാരണം നിലത്തൊക്കെ കുറെ പേര് വന്നിരിക്കും ആര്യന്റെ കേന്ദ്രം മൊത്തം ശബ്ദമാണ് മൊത്തം പക്ഷികളുടെ ശബ്ദമാണ് അത്രത്തോളം പക്ഷികൾ അതിന്റെ ഉള്ളുണ്ട് കേട്ടോ വന്നു കണ്ടോ വന്നു വന്നു ഇതിങ്ങനെ വന്നോണ്ടിരിക്കും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടറിയാം അത് അടുത്ത ആൾ വന്നു ഇല്ല കയ്യിലൊന്നും ഇല്ല വെറും കൈയോടെ അതാ സ്വർണ്ണമാല ഇവിടെ പതുക്കെ ഒരു മോഷ്ടാവ് എടുക്കുന്നുണ്ട് ചെവി കടിച്ചു പറിക്കും നോക്കണം കേട്ടോ ചെവി കടിക്കരുത് ഇല്ല ഇല്ല കയ്യിലില്ല ഗോൾഡ് എടുത്തോടെ ഞാൻ ഞാനിങ്ങനെ വിരിഞ്ഞു നിൽക്കാം എത്ര പേര് വരും നോക്കട്ടെ ആ കണ്ടോ ആര്യന്റെ കയ്യിലോട്ട് എത്ര പേര് വരുന്നു നോക്കാം ഡേ ആര്യൻ കൈ പിടിച്ചോണ്ട് ഇപ്പോഴേ ആര്യന്റെ കൂട്ടുകാരനല്ലോ ആരെങ്കിലും പേരിട്ടിട്ടുണ്ടോ ഇവര് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡ് ഇട്ടിട്ട് വരുന്നവരെ പിടിക്കാനായിട്ട് അല്ലേ ഗോൾഡ് കലക്കിയത് അത് പക്ഷെ നമ്മള് വരുന്നവരുടെയാന്ന് ഉള്ളു കറക്റ്റ് കൊടുത്തല്ലേ കൊടുത്തും കേട്ടോ ഒരു സംശയമുണ്ട് ഒന്ന് വന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റാത്തതാണ് എന്നാ എന്റെ ഗോപ്രോവിന്റെ പുറയിൽ വരെ വന്നിരിക്കുക ഗോപ്രോവിന്റെ മേലെ കയറി കൊണ്ടുവരുത്ത പോയി ഇതെല്ലാം പേരിട്ടിട്ടുണ്ടോ ആര്യനെ ഏതാ ഏറ്റവും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞേ ഇത് മാല ഇവിടെ ഒരാൾ പൊട്ടിച്ചു ശിവയോ ഓ എല്ലാത്തിനും പേരൊക്കെ ഉണ്ട് ഇവിടെ ഒരാൾ മോഷ്ടാവ് ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ അടുത്ത മോഷ്ടാവ് വന്നിട്ടുണ്ട് ഹലോ 400-ലധികം പക്ഷികളുള്ള ഒരു കൂടാണ് കേട്ടോ ഒരു വലിയ കൂട് പക്ഷിക്കൂട് ഒരു കാടിന്റെ ഉള്ളിൽ പോയ പ്രതിനിധിയാണ് ഒന്നും കേൾക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അത് കേൾക്കുമ്പോ ഇങ്ങനെ കിളികൾ ഇങ്ങനെ ചരച്ചോണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ അതോ ഫുൾ ആംബിയൻസ് ആണ് ഒരു വെള്ളച്ചാട്ടം പിന്നെ അതാ ഒരു മരത്തിൽ വേറെ പട്ടിക്കൂടുണ്ട് അതിന്റെ ഒരു പക്ഷി മേലെ ഇരിപ്പുണ്ട് ഇത് നിറയെ പക്ഷികൾ ഇരിക്കും കേട്ടോ അടിപൊളി ഈ കൂടിന്റെ മേലെ ഒരു ഭാഗം മാത്രം കംപ്ലീറ്റ് വെള്ളം വീഴാത്ത രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറം ഓപ്പൺ ആണ് കേട്ടോ ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നടപ്പാലമൊക്കെ ഉണ്ട് ഇതിന്റെ ഇപ്പുറം ഒരു കുളമാണ് കേട്ടോ ആ കുളത്തിലോട്ടാണ് ആ വെള്ളം വന്ന് വീഴുന്നത് ഈ എന്റെ പുറത്തൊരുത്തും കയറിയ സമയമുണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഈ പക്ഷികൾക്ക് കൊടുക്കുന്നതിന്റെ വേസ്റ്റ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ മീനുകളെ വളർത്തുന്നത് ഇതിൽ നിന്ന് വരുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇതൊക്കെ പോണ്ടിലിട്ട് കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ഭക്ഷിച്ചോളൂ മത്സ്യങ്ങൾ അതും കുറെ തരം മത്സ്യങ്ങൾ ഉണ്ട് അതിൽ മത്സ്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ അലങ്കാര മത്സ്യ അലങ്കാര മത്സ്യങ്ങൾ തന്നെയാണ് ഓക്കെ പിന്നെ ഒരു ഫോട്ടോ റൂം ഉണ്ടല്ലോ ഇവിടെ തണുപ്പ് വല്ലാണ്ട് കൂടുമ്പോ പക്ഷികൾക്ക് പോയിരിക്കാനായിട്ടൊരു ഹോട്ട് റൂം ഉണ്ട് ഇവിടെ ഇത്
നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മളിതാ ഈ കുഞ്ഞന്മാരുടെയൊക്കെ മേലെ കയറി ചവിട്ടും. അങ്ങനെ കുറേ പക്ഷികളുടെ മരിച്ചു എന്ന് പറഞ്ഞ് ചില നമ്മൾ സൂക്ഷിച്ചാണ് നടക്കണം കേട്ടോ. ആരാന്നാ ചോദിച്ചേ? ചേരുന്ന ചെവി അടിച്ചോട്ടെ, ചെവി അടിച്ച് കിരി 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 എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരുണ്ടോ മിഞ്ചു? മൂന്നാമൻ. അയ്യോ, എന്റെ വാച്ച് കടിച്ചു കുറയ്ക്ക ഇവിടെ വന്നിരുന്നിട്ട്. വാച്ച് ഒരു ക്യാമറയുടെ മേലെ ഉണ്ട്, അത് കാണിക്കാൻ പറ്റാത്തുണ്ട്. അവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. വയ്യാതിരിക്കുന്നൊരു അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ഒരു എന്താ പറയുക, സന്തോഷം പോരുന്ന ഒരു കാഴ്ച കാണിക്കാനായിട്ട് ഒരു ഫാമിലിയോട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷികളെ കാണിക്കാനായിട്ട് ഇവിടെ വന്നാൽ കംപ്ലീറ്റ് മൂഡ് മാറും കേട്ടോ. നമ്മൾ ഏത് ഡിപ്രസ്ഡായിട്ട് ഈ ഒരു ചാര കളറിൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര കടി. നേരത്തെ എൻ്റെ കൈയോടെ കടിച്ചിട്ട് ഒരു നീല കളറാണ്. ഇത് വേറെ ഒരു എടാ വിടറാ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി കൂർക്കല്, വേപ്പ്, പനിക്കൂർക്ക, അതെ 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 ഇതൊക്കെ ഇവിടെ നട്ടു വളർത്തുന്നതാണ്. തുളസി അത് സ്വയം വന്നിരുന്നു, അത് ഭക്ഷിക്കാറാണ് പതിവ്. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കേട്ടോ, മഴ നനയണമെങ്കിൽ ഇവർക്ക്. ഈ പുല്ല് എന്ന് പറയുന്നത് ചിലയിടങ്ങളിൽ ഒറിജിനലാണ്, പിന്നെ ചിലയിടങ്ങളിൽ ആർട്ടിഫിഷ്യൽ പുല്ലാണ്. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞേ. എന്തായിരുന്നു, ഫുഡൊക്കെ വീണിട്ടുണ്ടെങ്കിൽ, വീണു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് എടുത്ത് പുറത്തേക്ക് കളയാനുള്ള സൗകര്യം. അതായത് ക്ലീൻ ചെയ്യാൻ ഇവിടെ അധികം സമയം വേണ്ട, വേണ്ട ഒരു 20, കുറെ ഒട്ടേറെ സമയം ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഒരു 20 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാനുള്ള, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ സംവിധാനം ഇവിടെ ഒരുക്കി കഴിക്കുന്നു. അതെ അതെ. എത്ര പേരുണ്ട് ഇവിടെ കിളികളെ ഫുൾ ടൈം നോക്കി? 3 പേരുണ്ട്. അതിനോടൊപ്പം എല്ലാവരും ഇതിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും അതിന്റെ ക്രൈസ് ആയതുകൊണ്ട് അതൊരു തൊഴിലായിട്ടല്ല, ഒരു കൗതുകമായിട്ട് ഇതിന് വേണ്ടിയിട്ട് എല്ലാ സമയവും ചെലവഴിക്കും. അതൊരു സുഖമാണ്. ഇതിപ്പോ നമ്മള് ഹൈടെക് രീതിയിലാണ് ഈ കൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ പൈപ്പൊക്കെ വെക്കുന്ന, അതെ അതെ, ഇതിപ്പോ നമ്മള് ചുരുട്ടി വെച്ച് ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനുള്ള സിസ്റ്റമാണ്. എത്ര ദൂരം വേണേലും നമുക്ക് എത്തിക്കാം. ഇത് പക്ഷികൾക്ക് വെള്ളം കുടിക്കാനും കുളിക്കുവാനുള്ള സൗകര്യമുണ്ട്. വലിയ പക്ഷികൾക്ക് കുറച്ച് ആഴം കൂടിയതും ചെറിയ പക്ഷികൾക്ക് വളരെ ആഴം കുറഞ്ഞതുമായ വെള്ളമാണ് ഇത്. ഓക്കെ, അതെ ഓക്കെ. പല ഇത് കണ്ടാൽ അറിയാം, ആഴം കൂടുതലുണ്ട്, ആഴം കുറവാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ആഹാ, അടിപൊളി. അതിന് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ട്രേ എല്ലാ ഭാഗത്തും, എല്ലാ ഭാഗത്തും ഭക്ഷണത്തിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിലുള്ള അടിപൊളി കുറേ കുറവാണ്, അടിപൊളി കുറവാണ്. ഓക്കെ, യെസ്. അപ്പം ഇതിന് ജനിച്ച ഉടനെ DNA ടെസ്റ്റ് നടത്തുന്നു അല്ലേ? അതെ, ചില പക്ഷികൾക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ DNA നടത്തി അതിൻ്റെ ഒരു കാർഡുണ്ട്, അത് ഞങ്ങൾ സൂക്ഷിക്കും. നമുക്ക് ആ മീൻകുളം നിറയെ മീനുകൾ, അലങ്കാര മത്സ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷികളെ പുറത്ത് വന്ന് കണ്ടിട്ട് പോകുന്നല്ലാതെ പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പക്ഷികളായിട്ട് ഇടപഴകി ജീവിക്കാൻ പറ്റുന്നൊരു, സന്ദർശിച്ച് രസിച്ച് ഉല്ലസിച്ച് പോകാൻ പറ്റുന്നൊരു കൂടി ഞാൻ ആദ്യം കാണുന്നത് കേട്ടോ. പല വീടുകളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പക്ഷികൾ താമസിക്കുന്ന ഒരു വീട് കാണിക്കുന്നത്. ഇത്ര ഹൈടെക് ആയിട്ടുള്ളൊരു വീട്. കുറേ പേര് മാറി മാറി നടക്കുന്നവരുണ്ട് കേട്ടോ അല്ലേ. എല്ലാ ഇതിനകത്ത് കിളികളുണ്ട്. കിളികളുടെ ഒരു സാമ്രാജ്യം. ചെയിൻ മോഷ്ടാവ് വന്നു. ചെയിൻ മോഷ്ടാവ് കൈയോടെ പറ നമുക്ക് സ്വർണം മുന്നൊന്നും വേണ്ട. ഇതിനകത്തൊരു കോമഡി എന്താണെന്നറിയോ? ദാ ഇത്രയും കൂടുകൾ ഇവിടെയുണ്ട്. നമ്മുടെ കിളിച്ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഇത്രയധികം കൂടുകളുണ്ട്. എന്നാലും ഇവര് സ്വന്തമായിട്ട് ഇവിടെ കൂട് കൂട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെയാണ് അതിനുള്ള ആവശ്യമുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത്. ഈ കൂട്ടിനുള്ളത് തന്നെയാണ്, ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിരവധി കൂടുകൾ അവരുടേതായ നിർമ്മാണവും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതാണ് അതിനകത്ത് പ്രത്യേകത. നല്ല മഴയും ഇതേ ഇവിടെ ഒരാളെന്റെ കല്യാണ മോതിരം തിന്ന് തീർക്കുന്നുണ്ട്. ഞാൻ ക്യാമറ എടുക്കാൻ സമ്മതിക്കാതെ ഒരാൾ ദേ ഇരിക്കുന്നുണ്ടോ?
വരുന്നവന്മാർ അങ്ങനെ വെറുതെ പോണ്ട. മൈക്ക് ഉണ്ടാവില്ല, എനിക്ക് ഈ ആവശ്യമുണ്ട്. അമ്പോ, അപ്പൊ എനിക്ക് വേറെ സംശയമുണ്ട്. ഇപ്പം എല്ലാത്തരം പക്ഷികളും ഒരുമിച്ച് ഇടപഴകിയാണല്ലോ അവിടെ ജീവിക്കുന്നത്. അപ്പൊ ഈ തമ്മാമില് കച്ചറ വെക്കുന്ന പക്ഷികൾ ഉണ്ടാവത്തില്ലേ? ഉണ്ട്, ഇതിന്റെ പൊതു സ്വഭാവം അതാണ്. പക്ഷെ അതിന് കാരണം വരുന്നത് എല്ലാത്തിനും കൂടി ഒരു ഒരു സ്ഥലത്ത് മാത്രം ഭക്ഷണം, കൂടുകളുടെ ദൗർലഭ്യം, സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനുള്ള സൗകര്യക്കുറവ്, ഇതൊന്നും ഇവിടെ ബാധകമല്ലാത്തത് കൊണ്ട് തന്നെ തമ്മിലടി ഒരു പരിധി വരെ കുറവാണ്. അതിർവരമ്പുകളില്ല എല്ലാവർക്കും, അവരവരുടേതായ സ്വതന്ത്രമായിട്ട്. എന്നിരുന്നാലും ഈഗോ ഉണ്ട് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചെറുപ്പം വലുപ്പ ചെറുപ്പത്തിന്റെ ഈഗോ അത് നിലനിൽക്കുന്നുണ്ട്. എന്നാലും കൂടെ ചെന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഒന്നിനും അത് മനുഷ്യനെ പരിക്ക് പറ്റി അതിന് ചികിത്സിക്കാൻ വളർന്നൊരു നഴ്സിംഗ് ഹോം എന്ന് പറയാമെങ്കിൽ അതിലേക്ക് മാറ്റും. പുറത്തൊരു കൂടുണ്ട്, അതിലേക്ക് മാറ്റി അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ശരിയായതിനു ശേഷം തിരിച്ചിരുന്നു. ബ്രീഡിംഗ് ഒക്കെ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, കുട്ടിയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലെ കൂടുതലൊക്കെ. അതൊക്കെ ഇടക്കിടെ ഞങ്ങൾ ചെറിയ ക്യാമറ വെച്ചിട്ട് കൂടുകളുടെ ഉള്ളിൽ ചെക്ക് ചെയ്യും. അത് നല്ലൊരു ഐഡിയ, ഡിസ്റ്റർബ് ചെയ്യാതെ. അപ്പം ഇനി ഇതില് ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്ക് കേറി നോക്കാം കേട്ടോ. ആർക്ക് വേണ്ടിയും തുറന്നു കിടക്കുന്ന എല്ലാവർക്കും വെൽക്കം. ഉദ്യാന കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ പാലിച്ച് വരിക. മാത്രമല്ല പക്ഷികൾക്കും ഇപ്പം അകലം പാലിക്കാൻ പറ്റുന്നുണ്ട്. ഇത് വാച്ച് ചെയ്തിട്ട് വരിക, മീശ പിടിക്കുന്നു. എന്റെ പരസ്പരം ചെയിന്റെ ഏകദേശം പണിക്കൂട്ട് തീർത്തിട്ടുണ്ട്. വളത്തൊക്കെ കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ബാസിച്ചേട്ടാ, നിങ്ങളുടെ പക്ഷികളെ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്താണ് വളർന്നത്. ഓരോ സന്ദർശകരും വന്ന് പോകുമ്പോൾ ഓരോ പക്ഷികളെ ടാർഗറ്റ്, അവർക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അര പോയിന്റ് മോതിരം, അര പോയിന്റ് ബ്രേസ്ലെറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. പോക്കറ്റിലൊന്നും ഇല്ലാതുകൊണ്ട് എന്റെ കുഴപ്പമില്ല. ഞാൻ പറയും സ്വർണ്ണമൊക്കെ ഭയങ്കര പ്രശ്നം. പിന്നെ സ്വർണ്ണ ഭയങ്കര ഇഷ്ടമുള്ള പക്ഷികളെ ഞാൻ ആദ്യമായിട്ട് കാണുവാ. പെൺപക്ഷികളായിരിക്കും, പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഭക്ഷണക്രമങ്ങളൊക്കെ എങ്ങനെയാ? ഭക്ഷണക്രമങ്ങൾ കാലത്ത് 8 മണിക്ക് പിന്നെ ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെയാണ് അതിന്റെ ഭക്ഷണ സമയം. അത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള്, വിത്തുകള്, പിന്നെ മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്ന അതല്ലാത്ത പുറത്തുനിന്ന് വെളിയിൽ നിന്ന് വരുത്തി നൽകാറുണ്ട്. വിറ്റാമിനുകൾ, പ്രോട്ടീൻ ഒക്കെ നൽകാറുണ്ട്. ഫ്രൂട്ട്സുകൾ നൽകാറുണ്ട്, മുട്ട നൽകാറുണ്ട്, മുട്ട കഴിക്കും. അതൊക്കെ ഇതിന്റെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. പിന്നെ അതിന് സ്വന്തമായിട്ട് കഴിക്കുക ഇലവർഗ്ഗങ്ങൾ, അതിവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. വേപ്പ്, കറിവേപ്പില ഇത്യാദികൾ ഒക്കെയുണ്ട്. മറ്റു ഭക്ഷണങ്ങളാണ് പനിക്കൂർക്ക. മറ്റു ഭക്ഷണങ്ങൾ ഇതിൽ നിന്നും അത് തന്നെ തേടി പിടിക്കും. ഇതിൻ്റെ അകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാവും, അതൊക്കെ തേടി കണ്ടെത്തും. അത് കൂടിപ്പം നിർമ്മിച്ചത് നല്ല സ്ട്രോങ് നെറ്റുകളാണ്, ട്രീറ്റ് ചെയ്ത നെറ്റുകളാണ്. ബാക്കി കുറെ 50% പോളികാർബണം ഏതാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള മറ്റു ജീവികളുടെ ആക്രമണം ഉണ്ടാവില്ല. ഒരു പരിധിവരെ നമുക്കതിനെ തടയാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ ഒന്നും തന്നെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. അതാണ് നമ്മൾ ആ കാര്യമായി ശ്രദ്ധിക്കേണ്ട വിഷയം. രാത്രിയായാലും പകലായാലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിപ്പോൾ ഇവിടെ സംഭവിക്കുന്നില്ല. ഒരു ഉറുമ്പ് പോലും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് വരാൻ സാധിക്കാത്തതുകൊണ്ട് അല്ല, അതുമാതിരിയായി ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓരോരുത്തർ ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ കൂടെ പോരും. വളരെ വിശാലമായിട്ടൊരു ലോകത്ത് നിന്ന് ഇറങ്ങി ഭയങ്കര ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നല്ലേ. ഇതൊരു പെറ്റ് ഷോപ്പ് പോലെ തോന്നുന്നു. ഇത് പെറ്റ് ഷോപ്പ് ഒന്നുമല്ല, അതിന്റെയൊക്കെ മേലെ, അതിന്റെയൊക്കെ അപ്പുറം കേട്ടോ. അതിന്റെ അതൊക്കെ മീരെ അത് തന്നെ. ഇവിടെ സെയിൽസിന് പക്ഷികളെ കിട്ടുന്നതല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇവരിത് സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് വളർത്തുന്നതാണല്ല, ട്രൂ പാഷനാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു പക്ഷിക്കൂടെ ഉണ്ട് കേട്ടോ. ആ ഇതായിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അതിപ്പോ പക്ഷികൾക്ക് വല്ല പരിക്കോ അസുഖങ്ങളോ വന്നാല് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു ക്വാറന്റൈൻ സെന്റർ. അങ്ങനെയൊക്കെ പറയാവുന്ന കേട്ടോ. അവരാൾക്ക് പരിക്ക് പറ്റിയാണോ? രണ്ടുപേരുണ്ടല്ലോ അതിനുള്ളിൽ. കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷൻ. ആ ഓക്കെ. അപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഡോക്ടേഴ്സ് വരുമോ? അതോ എങ്ങനെയാണ്? ഇല്ല, അതിനുള്ള മരുന്നുകളൊക്കെ ഫസ്റ്റ് എയ്ഡ് അടക്കം ഇവിടെ തയ്യാറാണ്. ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അതിനെ ട്രീറ്റ്. ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഒരു 3-4 പേരുണ്ട് കേട്ടോ.
അപ്പോൾ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചകൾ എന്ന് കണ്ടു. ഒരു വെറൈറ്റീൻ്റെ നമ്മുടെ വെറൈറ്റി ലിസ്റ്റിലേക്ക് ഒരു അടിപൊളി പക്ഷിക്കൂട് എന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഇതിനകത്ത് ശ്രീജിത്തേട്ടൻ്റെ ആക്സസ് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കാര്യം ഈ ചേട്ടന്മാരൊക്കെ കൂടി അവതരിപ്പിച്ചപ്പം അത് അങ്ങ് എല്ലാവർക്കും വേണ്ടി അങ്ങ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ശ്രീജിത്തേട്ടനെ എക്സ്ട്രാ കൺഗ്രാറ്റ്സ് കേട്ടോ, വളരെ മനോഹരമായിരിക്കും. അതായത് നമ്മുടെ ഇടയിൽ മൃഗസ്നേഹം അല്ലെങ്കിൽ പക്ഷി സ്നേഹം വളർത്താൻ വേണ്ടി നേരത്തെ ബാസ്ചേട്ടൻ പറഞ്ഞ പോലെ പണ്ടൊക്കെയാണ് നമ്മളൊരു പട്ടീനെ കാണുമ്പോൾ കല്ലെടുത്ത് പിടിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആളുകളങ്ങനെയല്ല, ഇപ്പോഴത്തെ എല്ലാ സഹജീവികളോടും കുറച്ച് കാരുണ്യം കാണിക്കുന്ന ആളുകളാണ് എല്ലാവരും, കുട്ടികൾ പോലും. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ഒരു മുതൽക്കൂട്ട് എന്നുള്ളൊരു ഭാഗത്തിലേക്ക് വലിയൊരു സംഭാവനയാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആര്യൻ കൂട്ടാ ഓക്കെ അല്ലേ? ഒരു പൂ മാത്രം ചോദിച്ച ഒരു പൂക്കാലം നീ തന്നെ പറഞ്ഞ പോലെ. അപ്പം ഇത് കണ്ടിട്ട് ചേട്ടന്മാർക്ക് എല്ലാം കൺഗ്രാറ്റ്സ്. അപ്പം എന്താ പറയാ, ഈ ചുറ്റു പരിസരത്തുള്ള ആളുകൾക്ക് പക്ഷികളെ കാണാനും പക്ഷികളെ കുറിച്ച് പഠിക്കാനും കുറച്ച് ടൈം പാസിലൊക്കെ ഈ പരിസരത്ത് ഇവിടെ വന്നിട്ട് ഈ കൂട്ടി കയറണം തോന്നുവാണെങ്കിൽ വന്ന് കയറാൻ കേട്ടോ. പിന്നെ എന്തെങ്കിലും ആവശ്യമുള്ള ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ബാസ് ചേട്ടൻ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ. അടിപൊളി. അപ്പം കിടില ഒരു വെറൈറ്റി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നത് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. ബൈ.